പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കാണാതായ 6 മത്സ്യത്തൊഴിലാളികളെയും കണ്ടെത്തി. പ്രശാന്ത് നിലമ്പൂർ ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കൊടുവിലാണ് ഈ ആശ്വാസ വാർത്ത എത്തിയത്. എങ്ങനെയാണ് തെരച്ചിലും ഇവരെ കണ്ടെത്താനും സാധ്യമായിരിക്കുന്നത്? ഇത് വെള്ളിയാഴ്ചയാണ് 6 പേരടങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ ബോട്ടുമായി മത്സ്യബന്ധനത്തിന് പോയത്. ഇവർ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇവരുടെ ബോട്ട് തകരാറിലായത്, കേടായത്. ബോട്ട് കേടായതിനെ തുടർന്ന് ബോട്ടിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. രാത്രി 10 മണിയോടെ ബോട്ടിലേക്ക് വെള്ളം കയറി ഇന്ന് പുലർച്ചയോടെ ബോട്ട് പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ബോട്ടിലേക്ക് വെള്ളം കയറുന്നതും അതുപോലെ തന്നെ ബോട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും അപകട വിവരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അറിയിച്ചത്. അതിന് പിന്നാലെ തന്നെ ഇവർ തീരദേശ പോലീസിനെയും കോസ്റ്റ് ഗാർഡിനെയും ഒക്കെ അറിയിച്ചിരുന്നു. തുടർന്ന് രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ശക്തമായി തന്നെ നടന്നിരുന്നു. പല കപ്പലും അതുപോലെ തന്നെ ബോട്ടും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലീസും തീരദേശ പോലീസായാലും കോസ്റ്റ് ഗാർഡായാലും ഒക്കെ വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു. ഇവർ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഏതാണ്ട് 12 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെയൊക്കെ തെരഞ്ഞിട്ടും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. വലിയ തോതിൽ തീരദേശ മേഖലയാകെ ഇവരുടെ കുടുംബങ്ങളാകെ ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ പൊന്നാനിയിൽ നിന്നും സഹപ്രവർത്തകരെ കണ്ടെത്താൻ പോലീസിൻ്റെയോ അല്ലെങ്കിൽ അധികാരികളുടെയോ ഒന്നും സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തമായി മത്സ്യത്തൊഴിലാളികൾ തന്നെ ബോട്ടുമായി പോയത്. ഇങ്ങനെ 8 ബോട്ടുകൾ ഈ മത്സ്യത്തൊഴിലാളികളെ തെരഞ്ഞ് ഉൾക്കടലിലേക്ക് പോയിരുന്നു. അതിൽ 2 ബോട്ടുകളാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ അവിടെ നിന്നും നീന്തി പൊന്നാനി ഭാഗത്തേക്ക് വരികയായിരുന്നു. തൃശ്ശൂരിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തിയായ ചാവക്കാടിലെ ഉൾക്കടലിൽ വെച്ചാണ് ഇവരെ കണ്ടെത്തിയിട്ടുള്ളത്. അവരെ അവിടെ നിന്ന് ഇവരെ നാസർ, സുബൈർ, അതുപോലെ തന്നെ മുനവീർ, സഫീർ, കുഞ്ഞൻ ബാവ എന്നിവരും ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 6 പേരാണ് ഈ മണിക്കൂറുകൾക്ക് ശേഷം ഒരു ആശ്വാസ വാർത്ത ഉണ്ടാകുന്നത്. അവരുടെ സുരക്ഷിതരായിരിക്കുന്നു, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും അവരെ പൊന്നാനി കൊണ്ടുവന്നതിന് ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. മറ്റൊരു കാര്യമുള്ളത്, പൊന്നാനിയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ ഈ സംഭവത്തിന് പുറമെ ഒരു ഫൈബർ വെള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിരുന്നു. അതുപോലെ തന്നെ താനൂരിലും 2 പേരെ കാണാതായിരുന്നു. ഈ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയുമാണ്. പ്രശാന്ത്, ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നോ? ഈ രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുള്ള ആരുമായെങ്കിലും സംസാരിക്കാൻ സാധിച്ചിരുന്നോ? എന്താണ് ഇവർ പറയുന്നത്? എപ്പോഴത്തേക്ക് തീരത്തടുക്കാൻ സാധ്യമാകും? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? അവരിപ്പോൾ ചാവക്കാട് നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ പൊന്നാനി ഹാർബറിൽ തുറമുഖത്തെത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. 4 മത്സ്യത്തൊഴിലാളികൾ 1 ബോട്ടിലും 2 മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു ബോട്ടിലുമായി ആണ് ഇവരെ കൊണ്ടുവരുന്നത്. ഇവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ ഇന്ന് പുലർച്ചെ ബോട്ട് പൂർണ്ണമായും മുങ്ങിയതോടെ ഇവരൊക്കെ തന്നെ വെള്ളത്തിലാണ്. അതുപോലെ അവിടുന്ന് തുടർച്ചയായി പൊന്നാനി ഭാഗത്തേക്ക് നീന്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ഷീണം ഇവർക്കുണ്ട്. ഭക്ഷണവും കഴിച്ചിട്ടില്ല. ആ ഒരു പ്രയാസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ പൊന്നാനി എത്തിയാൽ ഉടൻ തന്നെ ആശുപത്രി പ്രവേശിപ്പിച്ച് അടിയന്തരമായ പ്രാഥമിക ചികിത്സ നൽകും. പ്രശാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളി റസാഖ് മാലിക് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റസാഖ്, കേൾക്കാമോ? റസാഖ്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്താണ് അവസ്ഥ അവിടെ ഈ രക്ഷപ്പെടുത്തിയവരുടെ ഒക്കെ? ഹലോ ശ്രീ റസാഖ്, കേൾക്കാമോ? ഓക്കെ, ഏകദേശം ഏത് ഭാഗത്തായാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്? ഓക്കെ, ഈ രക്ഷപ്പെടുത്തി ഇവരൊക്കെ ഏത് അവസ്ഥയിലാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇവരുമായി കണ്ടുമുട്ടുന്നത്? ഒന്നുകൂടി പറയാമോ? 6 പേര് കൂടി? 6 പേരുമ്പോടെ വെള്ളത്തില് രാത്രി പോയ വഴി കുടിച്ച് നോക്കി വരാണ്. ഓക്കെ, ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ഏത് അവസ്ഥയിലായിരുന്നു അവർ? കാരണം മണിക്കൂറുകളോളം ഈ നടുകടലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ? ഓക്കെ, നിങ്ങളിപ്പോൾ എത്ര ബോട്ടുകളിലായാണ് ഇവരെ തീരത്തേക്ക് കൊണ്ടുവരുന്നത്? രണ്ടാള്. ഇവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? അതായത് വൈദ്യസഹായം വേണ്ടിവരും, ആ രീതിയിൽ ക്ഷീണിതരാണിവർ. ഹോസ്പിറ്റലിലോട്ട് പോകും.
ഓക്കെ, ഏതായാലും ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ ഇവരെ കൊണ്ടുപോകുന്ന അറിയാൻ കഴിയുന്നു. ശ്രീ റസാഖ് മാലിക്, അറിയേണ്ട മറ്റൊരു കാര്യം, ഇവരുമായി ഈ സിഗ്നൽ ബന്ധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിയുകയാണ്, അതിനുശേഷവും ഇവർ എങ്ങനെയാണ് അവിടെ പിടിച്ചു നിന്നത്? എന്തെങ്കിലും കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടോ? അധികാരികൾ ആരെങ്കിലും ബന്ധപ്പെടുന്നു? കാരണം പല വഴിക്ക് തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയ ശേഷം ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെട്ടിരുന്നോ? നിങ്ങൾ സ്വമേധയാ തെരച്ചിലേക്ക് ഇറങ്ങി പുറപ്പെടുകയായിരുന്നോ? അതായത് റസാഖ്, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ആരെങ്കിലും അതായത് തെരച്ചിലിന് പോകാൻ നിർദ്ദേശം വല്ലതും നൽകിയതാണോ, അതോ നിങ്ങൾ സ്വമേധയാ തെരച്ചിലിന് പോവുകയായിരുന്നു? ഓക്കെ, ഈ നമ്മളുടെ മറൈൻ അതുപോലെ തന്നെ ഈ കോസ്റ്റ് ഗാർഡ് സംവിധാനങ്ങളൊക്കെ തെരച്ചിലുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അവർക്കൊക്കെ ആ വിവരം കൈമാറി കഴിഞ്ഞോ? റസാഖ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, തീരത്തേക്ക് അടുക്കുന്ന വഴിയിൽ നിന്നാണ് റസാഖ് മാലിക് ഉൾപ്പെടെയുള്ള സംഘം നമ്മളോട് സംസാരിച്ചത്. ഏതായാലും ആശ്വാസ തീരം ഉടൻ തന്നെ അണയുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഇവരെ തീരത്തടുപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നത്. പ്രശാന്ത് നിലമ്പൂർ തുടരുന്നുണ്ട്. പ്രശാന്ത്, ചില ദൃശ്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ആ നടുകടലിൽ. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യ സംഘം എടുത്ത ദൃശ്യങ്ങളാണെന്ന് മനസ്സിലാക്കുന്നു. വളരെ സാഹസികമായി, അതിലേറെ അത്ഭുതകരമായൊരു ദൗത്യം സാധ്യമായിരിക്കുന്നു, അങ്ങനെ വേണ്ട കരുതാൻ. തീർച്ചയായും ശീതൽ, ആ മത്സ്യത്തൊഴിലാളി നേരത്തെ ടെലിഫോണിൽ നമ്മളോട് സംസാരിച്ച മത്സ്യത്തൊഴിലാളി പറഞ്ഞതുപോലെ തന്നെ ഇവർ പോയില്ലായിരുന്നെങ്കിൽ, കാരണം ഈ എട്ട് ബോട്ട് അവരുടെ സഹപ്രവർത്തകരെ ആയ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ കുടുംബത്തിൻ്റെ കണ്ണീരും അതുപോലെ തന്നെ ആശങ്കയും കണ്ട് അവർ കടലിലേക്ക് സ്വമേധയാ പോയവരാണ്. അവർ പോയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയധികം നീന്തി ഇപ്പോൾ തന്നെ അവരൊക്കെ അവശരാണ്. അവർക്ക് ഇങ്ങോട്ടെത്താനുള്ള കുറച്ചുകൂടി ദുഷ്കരമാകുമായിരുന്നു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, അവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്കൊരു ഒരു അപകടമോ മറ്റോ ഉണ്ടാകുമ്പോൾ അവരെല്ലാം മറന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, സഹപ്രവർത്തകരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നവരാണ്. ഇന്നും അതുതന്നെയാണ് സംഭവിച്ചത്. ഈ സർക്കാരിൻ്റെ സംവിധാനങ്ങളൊക്കെ തന്നെ, തീരദേശ പോലീസായാലും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെയായാലും കണ്ടെത്താൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളെയാണ്. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ടായിട്ടും കണ്ടെത്താൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികളെയാണ് പൊന്നാനിയിലെ ബോട്ടുമായി പോയി സ്വമേധയാ പോയി തിരഞ്ഞ് കണ്ടുപിടിച്ച് സുരക്ഷിതരായി കൊണ്ടുവരുന്നത് എന്നുള്ളത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഈ പ്രവർത്തനത്തെ, മാതൃകാപരമായ ഈ പ്രവർത്തനത്തെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവും. ശരി, പ്രശാന്ത് നിലമ്പൂർ ആണ് വിശദാംശങ്ങൾ നൽകിയത്.